നമുക്ക് ഇന്ന് അയില മാങ്ങ ഇട്ട് കറി വയ്ക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ ഒരു അര കിലോ അയില എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് അയിലയാണ്. പിന്നെ അതിനാവശ്യമായിട്ട് മാങ്ങ, ഒരു ഏകദേശം വലിയ മാങ്ങയാണ് അത്, പച്ചമാങ്ങ എനിക്ക് കിട്ടിയത്. ഇച്ചിരി കൂടെ ചെനച്ച മാങ്ങയാണെങ്കിലും നല്ലത് തന്നെയാണ്. നമ്മുടെ കറിക്ക് അരയ്ക്കാൻ ആവശ്യമായ സാധനമാണ് ഇനിയും പറയാൻ പോകുന്നത്. ഇത് അരമുറി തേങ്ങ ചിരണ്ടിയതാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടിയുണ്ട്. ആവശ്യത്തിന് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്തിരി ഉള്ളിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചി, ഇത്രയും സാധനം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ പച്ചമുളക് നമുക്ക് കറിക്കകത്ത് കീറിയിടാനാണ്. ഉപ്പ് ആവശ്യത്തിന് എടുക്കണം. പിന്നെ താളിക്കാനുള്ള വെളിച്ചെണ്ണ, കടുക്, ബാക്കി ഉള്ളി, മുളക്, കറിവേപ്പില. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ എടുക്കണം. ഇനി നമുക്ക് ചട്ടി എടുത്ത് വെച്ച് മീനിട്ടിട്ട് അതിലേക്ക് നമ്മുടെ മാങ്ങയും ഇട്ട് അരപ്പ് ചേർക്കണം. എല്ലാം ഒന്നിച്ചാണ് ചേർക്കുന്നത്. എല്ലാം ചേർത്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ തീ ഓൺ ചെയ്യുന്നത്. മാങ്ങ ഇട്ടു. ഇനി ഞാൻ അരച്ച് വെച്ച നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ച അരപ്പ് ചേർക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെള്ളം, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. നമ്മൾ വെള്ളം ചേർക്കുകയാണ്. മിക്സി കഴുകി ആ വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തു. ചേർത്തതിന് ശേഷം ഇനി ആവശ്യമായ ഉപ്പിടുകയാണ്. എന്നിട്ട് നമുക്ക് പറ്റി വരുമ്പോഴത്തേക്ക് ആവശ്യമായിട്ട് ഇനിയും കൂടുതൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ചേർക്കാം. നമ്മൾ ആവശ്യമായതെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് വെച്ച് മൂടി തീ ഓൺ ചെയ്യാം. നമ്മുടെ കറി ഏകദേശം പറ്റിക്കാണും. നമുക്ക് തുറന്നു നോക്കാം ഏത് പരുവായെന്ന്. എന്നിട്ട് നമുക്ക് ബാക്കി ഏകദേശം ആയി കഴിഞ്ഞു. നമുക്കിനി സ്വിം വേല് വേണം. ഇത് കിടന്ന് ബാക്കിയും കൂടെ പറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് താളിച്ചൊഴിക്കേണ്ടതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ കുറച്ച് നേരം ഒന്ന് സ്വിമ്മേ കിടക്കട്ടെ. നമ്മുടെ കറി വറ്റി വരുന്ന സമയത്ത് നമുക്ക് താളിക്കാനുള്ള കാര്യം ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായി. നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. അത് നമ്മുടെ കടുക് പൊട്ടി. ഇനി നമുക്ക് ഉള്ളി ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങളും കൂടെ പുറകെ ഇടാം. നമ്മുടെ ഉള്ളി മൂത്ത് കഴിഞ്ഞ് ഇനി മുളകും കരിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്യും. നമ്മുടെ കറി എന്ത് പരുവായെന്ന് നോക്കാം. ഏകദേശം കറി പരുവായിട്ടുണ്ട്. നമുക്കിനി ഈ താളിച്ച ഇതെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് പകർന്നു കൊടുക്കാം. താളിച്ചത് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ഉപ്പ് ഒന്നുകൂടെ നോക്കിക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ഓർത്തോണം. നമ്മുടെ മൺചട്ടിയിൽ ഇങ്ങനെയുള്ള കറികൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള കറിയെ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നമ്മുടെ പൂരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ നല്ല ഒരു ടേസ്റ്റി കറിയാണ്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.